ഇന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനോ ഈ നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു കിടിലനായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കുത്തിയെടുത്ത മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ നന്നായി അങ്ങോട്ട് കുമിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ പക്ഷെ ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഒരു 3 ബ്രെഡ് സ്ലൈസസ് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറ് ചെറുതാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. ഈ ചിക്കൻ ഡോണറ്റുകളൊക്കെ പരത്തിയെടുക്കുന്നതിന് മുന്നായിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ട് അതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് മൈദ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും നമ്മൾ റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ചിക്കൻ ഡോണറ്റൊക്കെ കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായി ഓയിൽ പുരട്ടിയതിന് ശേഷമാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ ഇത് ഷേപ്പിൽ പരത്തിയിട്ട് നമ്മൾ ആദ്യം മൈദയിലോട്ട് മുക്കി പിന്നെ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ വലിപ്പത്തിലുള്ള 15 ചിക്കൻ ഡോണറ്റുകളാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും ടേസ്റ്റ് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ ഡോണറ്റുകൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ള ഡോണറ്റുകൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് കൊടുത്തുവിടാൻ പറ്റിയൊരൈറ്റാണ് കേട്ടോ. ഞാൻ ചൂടായ ഓയിലിലോട്ട് ചിക്കൻ ഡോണറ്റുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് നമ്മൾ മറച്ച് തിരിച്ചിടാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്താൽ നമ്മുടെ ചിക്കൻ ഡോണറ്റുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഡോണറ്റുകൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ 2 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഡോണറ്റുകളൊക്കെ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഓയിലൊക്കെ നന്നായി ചൂടായതിന് ശേഷം ചിക്കൻ ഡോണറ്റുകൾ ഇട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ കുറേ പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഒരു ഭാഗം നന്നായി കുക്കായതിന് ശേഷം മറ്റേ ഭാഗം തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഫ്രീസറിൽ വെക്കാൻ അതുപോലെ തന്നെ മറന്നു പോകണ്ടാട്ടാ. അപ്പോൾ നമ്മുടെ ഡോണറ്റുകളൊക്കെ നന്നായി സെറ്റായി കിട്ടും. എനിക്കിത് ഇവിടെ ഒരെണ്ണം പോലും പൊട്ടിപ്പോയിട്ടില്ല, എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും, മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. ഞാനിവിടെ എല്ലാ ചിക്കൻ ഡോണറ്റുകളും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നോമ്പെടുക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ കിടിലൻ ഐറ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റൊന്നും ഇടാൻ മറന്നു പോകരുത്. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും.